ഹലോ, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സുഖിയനാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് മോദക എന്ന പേരിലൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഒരു അര കപ്പ് ചെറുപയർ, ആട്ട, ശർക്കര, തേങ്ങ, ഏലക്ക, ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ കുറച്ച് ചെറുപയർ എടുത്തിട്ട്, അതായത് ഒരു അര കപ്പോളം ചെറുപയർ എടുക്കുക. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് മാറ്റുക. നമ്മൾ അരക്കപ്പ് ചെറുപയറിന് ഒരു കപ്പ് വെള്ളം എന്ന തോതിൽ അത് വേവിക്കാൻ വെക്കുക. അപ്പോൾ ഒരു നാല് വിസിലൊക്കെ ആകുമ്പോഴേക്കും ആ ചെറുപയർ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വെന്ത ചെറുപയർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ശർക്കര ലായം ഉണ്ടാക്കലാണ്. അപ്പോൾ രണ്ട് ആണി ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലായനി ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്ക, കുറച്ച് ജീരകം എടുത്തിട്ട് പൊടിച്ച് വയ്ക്കുക. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കലാണ്. അപ്പോൾ ആവശ്യത്തിന് ആട്ടെടുക്കുക, പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾ എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് ഈ കാണുന്ന പരുവത്തിലേക്ക് ബാറ്റർ ആക്കിയെടുക്കുക. നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് കുറച്ച് തേങ്ങ, പിന്നെ പൊടിച്ച് വെച്ച ഏലക്ക, ജീരകം എന്നിവ ചേർക്കുക. പിന്നെ ഉണ്ടാക്കി വെച്ച ലായനി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. മീഡിയം ബോൾസാണ് നല്ലത്. അത് നമ്മൾ ബാറ്ററിലേക്ക് ഒരു ബോൾസായിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഒന്ന് ഒന്നര മിനിറ്റോളം വേവിച്ചാൽ മതിയാവും. നമ്മളത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. രുചികരമായ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.